ബേക്കേഴ്സ് ഫാം, തൈക്കട്ടിൽ ബിൽഡിംഗ്, ചേലക്കര. നിറം മങ്ങിയ പഴയ പ്രതാപം തിരിച്ചുപിടിക്കാൻ കുത്താംപുള്ളി ടാസ്ക് ഫോഴ്സ്. ലോക്ക്ഡൌൺ കാലത്ത് കെട്ടിക്കിടക്കുന്ന വസ്ത്രങ്ങൾ വിറ്റഴിക്കലാണ് ടാസ്ക് ഫോഴ്സിന്റെ ലക്ഷ്യം. തിരുവില്ലാമലയിൽ നെയ്ത്തിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന ഒരു ഗ്രാമമുണ്ട്. നെയ്ത്തിന്റെ സുവർണലിപികൾ എഴുതപ്പെട്ട ഗ്രാമം കുത്താംപുള്ളി. മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് നിറം ചാർത്തിയെടുത്ത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെയാണ് ഓരോന്നും സ്വർണ്ണ നൂലുകളാൽ നെയ്യുന്നത്. എന്നാൽ ഒരു വർഷത്തോളമായി അവരുടെ സ്വപ്നങ്ങൾക്ക് നിറം മങ്ങിയിരിക്കുകയാണ്. പ്രതീക്ഷകളുടെ തിളക്കം കുറഞ്ഞു. കോവിഡ് എല്ലാവരെ എന്നോണം നെയ്ത്ത് മേഖലയെയും തളർത്തിയിരുന്നു. 1 കോടിയോളം രൂപയുടെ വസ്ത്രങ്ങൾ ഗ്രാമത്തിൽ കെട്ടിക്കിടക്കുകയായിരുന്നു. എന്നാൽ ഈ ശോചനീയാവസ്ഥ മറികടക്കാൻ കൈകോർത്ത് ടാസ്ക് ഫോഴ്സ് മുന്നിൽ വന്നിരിക്കുകയാണ്. 1 കോടിയോളം വില വരുന്ന വസ്ത്രങ്ങൾ വിറ്റഴിക്കാനുള്ള പദ്ധതി രൂപവൽക്കരിച്ചിരിക്കുകയാണ് കുത്താംപുള്ളി ടാസ്ക് ഫോഴ്സ്. ക്രാഫ്റ്റിലെ വൈലി ഫോക്ലോർ ഗ്രൂപ്പ്, ഇംപ്രസ് കോഴിക്കോട്, സോഷ്യൽ ടൗൺ കൊച്ചി, തിരുവില്ലാമല വാട്സപ്പ് കൂട്ടായ്മ എന്നിവരാണ് കുത്താംപുള്ളി ടാസ്ക് ഫോഴ്സിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഓണത്തിനും വിഷുവിനും വേണ്ടി നമ്മൾ ഉൽപ്പാദിപ്പിച്ച് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ എല്ലാം റെഡിയായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ മാർച്ച് മാസം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. അപ്പോൾ വിഷു സമയമായതുകൊണ്ട് നമുക്കൊന്നും തന്നെ പുറത്തു പോകാനോ തുണി വന്ന് വാങ്ങിക്കാൻ ഇങ്ങോട്ട് വരാനോ ഒന്നും പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് തന്നെ നമുക്ക് പരമാവധി ഒന്നും തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ തുണി വിറ്റില്ല. ആ ഈ സാഹചര്യം വന്നപ്പോൾ നമ്മുടെ ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഓൺലൈൻ ബിസിനസ്, അതായത് നമുക്ക് നമ്മുടെ തുണിത്തരങ്ങളുടെ ഒരു സാമ്പിൾ നമ്മൾ മൊബൈലിൽ നമ്മൾ ഓൺലൈനിൽ കൂടി നമുക്ക് അവർക്ക് കാണിച്ച് അത് ഒരു പരമാവധി നമ്മൾ ആ എന്താ പറയുക ഈ വിഷു ഓണം അല്ലെങ്കിൽ ഇപ്പോൾ ഈ നാൾ വരെ നമുക്ക് പരമാവധി ഓൺലൈനാണ് നമുക്കൊരു വഴികാട്ടിയായി മാറിയത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഓൺലൈന് നമ്മുടെ ഈ കുത്താംപുള്ളി കൊച്ചു ഗ്രാമത്തിൽ പലവരും, അതായത് ഒരു നല്ല ഒരു ബിസിനസ്സുകാർ മാത്രമല്ല ഒരു സാധാരണക്കാരാണ് തന്നെ ഒരു പട്ടിണി മാറ്റുന്നതിന് വേണ്ടി തന്നെ വേണമെങ്കിൽ ചെറുപ്പക്കാരെല്ലാം കൂടി ഓൺലൈനിലാണ് ഇപ്പോൾ ബിസിനസ് പരമാവധി നടത്തി വരുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് ഈ കോവിഡിൻ്റെ ഭാഗമായി നമ്മൾ ഉപജീവനത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി നമ്മൾ കണ്ടെത്തിയ മാർഗം വളരെ ശരിയും ഇനിയും നമ്മൾ അങ്ങോട്ട് ഈ മാതൃക സ്വീകരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. CCV News, തിരുവില്ലാമല.